S2 differential equation the 6th module aya heat equation de important points aanu njan parayan povunnathu appo ee video kathe important points um engenatheke type problems aanu njan thellathennu maathranu parayunnathu appo idu njan already S3 2019 syllabus karku vendite padipichittittunde appo avarude ningalku padikkanulla adhe order il njan lecture 1 lecture 2 ennu parnittu avarkulla athrayum topic ningalku padikkanilla appo adagonde thanne anathe oru avasanatha topic ningalku padikkanillathathonde baakiyulla portions ne lecture 1 lecture 2 ennu parnittu njan idinathe thaale description നോക്കിയാതി അതിൽ തന്നിട്ടുണ്ടായിരിക്കും ലിങ്ക് ആ ലിങ്കിൽ പോയിട്ട് ഓരോ ലെക്ചർ ആയിട്ട് എടുത്ത് പഠിച്ചാൽ മതി ഓക്കെ അവർക്ക് പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കും നിങ്ങൾക്കില്ല അവർക്ക് ഇൻസുലേറ്റഡ് എഡ്ജസ് ഒക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ ടോപ്പിക്ക് പഠിക്കാനില്ല നമുക്ക് ഫോർമുലയിലേക്ക് പോകാം നമുക്ക് ഇതിനകത്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ അസംപ്ഷൻസ് ഇൻ ഡിറൈവിംഗ് ഹീറ്റ് ഇക്വേഷൻ ഇതേപോലെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും പറഞ്ഞു തന്നു വേവ് ഇക്വേഷനും പറഞ്ഞു വാട്ട് ആർ ദ അസംപ്ഷൻസ് ഇൻ ഡിറൈവിംഗ് വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്കിവിടെ ഹീറ്റ് ഇക്വേഷനകത്തും ചോദിക്കാം അപ്പോൾ നമ്മളിതിൻ്റെ ഈ അസംപ്ഷൻസ് എല്ലാം നേരത്തെ തിയറി ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് എങ്കിലും ഞാനിവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട് ഒന്നുകൂടെ പറയുവാണ് ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹയർ ടു ലോവർ ടെമ്പറേച്ചർ എന്നാണ് ഫസ്റ്റ് അസംപ്ഷൻ അതിന് 1 മാർക്ക് കിട്ടും അടുത്ത 2 അസംപ്ഷന് ഓരോ മാർക്ക് വീതം ഓക്കെ അപ്പോൾ അടുത്ത അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് ഹീറ്റ് ഫ്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓർമ്മിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ എഴുതിയാലും മതി ഹീറ്റ് ഫ്ലോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഈ ഒരു ഫോമിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ് ഹീറ്റ് ഫ്ലോയും ഹീറ്റ് ചേഞ്ചും അതാണ് ഇവിടുത്തെ 2 കണ്ടീഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ ഹീറ്റ് ഫ്ലോ ആണ് പറയുന്നത് അപ്പോൾ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താ ഏരിയ ആൻഡ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലേ അപ്പോൾ അതിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു എന്ന് പറയുന്ന ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് അതാണ് നമ്മുടെ 2 കണ്ടീഷൻ ഇതിൽ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറി ഈക്വൽ ടു ആകുമ്പോഴേക്കും ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ കെ ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി അപ്പോൾ ഓർമ്മിക്കാൻ നല്ല എളുപ്പമാണ് ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേര് തെർമൽ കണ്ടക്ടിവിറ്റി ഈ ഒരു ഫോമിൽ ഓർത്തിട്ട് അത് വെച്ചിട്ട് അങ്ങോട്ട് ആ ഒരു സ്റ്റെപ്പ് അങ്ങ് എഴുതിയാൽ മതി അപ്പോൾ അതേപോലെ അടുത്ത ഫോമിൽ നോക്കിക്കെ ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി എം ഇൻറ്റു ഡോ യു ബൈ ഡോ ടി എന്നാണ് നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ 2 എണ്ണമുള്ള എന്തൊക്കെയാണ് ഒന്ന് ഹീറ്റ് ഫ്ലോ പറഞ്ഞു അപ്പം ഹീറ്റ് ഫ്ലോ കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഹീറ്റ് ചേഞ്ച് ആണ് അതായത് ഹീറ്റ് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ അവിടെ ഹീറ്റ് എന്താവും കൂടും കൂടുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഉണ്ടാവുക ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ ചേഞ്ച് ഇൻ ഹീറ്റ് ആദ്യം ഉണ്ടായിരുന്ന ഹീറ്റിൽ നിന്ന് പിന്നെ ഒരു ചേഞ്ച് ഉണ്ടായി അപ്പോൾ അതാണ് ഈ 2-ാമത്തെ കണ്ടീഷൻ അപ്പോൾ ഹീറ്റ് ചേഞ്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എന്ന് പറഞ്ഞാൽ എന്താ മാസ് ആൻഡ് ഡോ യു ബൈ ഡോ ടി നിങ്ങൾക്ക് ഓർമ്മിക്കുന്ന എളുപ്പം എങ്ങനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താ യു എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു എന്താ തന്നെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ടീക്കാണ് അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം അപ്പോൾ എപ്പോഴും ഹീറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത് ടൈം കഴിയുമ്പോഴാണ് കുറേ ടൈം കഴിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ഹീറ്റിന് ചേഞ്ച് ഉണ്ടാകുന്നത് ഹീറ്റ് കൂടുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഡോ യു ബൈ ഡോ ടി ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിനാണ് ഇനി പറഞ്ഞുതരുന്നത് മറ്റതെന്തുവാ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് എത്ര ദൂരം പോകുന്നു അതനുസരിച്ചാണ് ഒരു വലിയ പാത്രം വെച്ചാൽ പയ്യെ ചൂടാകത്തുള്ളൂ അപ്പോൾ പാത്രത്തിൻ്റെ നീളം അനുസരിച്ച് അതിന് ടൈം കൂടുതലെടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഡിസ്റ്റൻസ് റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഇത് ഓർമ്മിക്കാൻ എളുപ്പമാണ് ഇങ്ങനെ ഇത് എന്തുവാ പ്രയാസമാണ് ഇത് കാണാതെ പഠിക്കണമെന്നൊന്നും ചിന്തിക്കരുത് ഈ ഒരു ഫോമിൽ ആലോചിച്ച് വെച്ചിട്ട് ഈ ഫോമിലേനെ നമ്മൾ വേർഡ്സിലോട്ട് ആക്കി എഴുതിയാൽ മതി അപ്പോൾ ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണേ ഇതേപോലെ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത് വാട്ട് ആർ ദ സൊല്യൂഷൻ ഇൻ ഹീറ്റ് ഇക്വേഷൻ എന്നാണ് അപ്പം അത് സൊല്യൂഷൻ ഇൻ ഹീറ്റ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ 10 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത് നമുക്ക് അതിനകത്തുള്ള ഓരോ കേസും ഉണ്ടല്ലോ കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുന്നത് നെഗറ്റീവ് ആവുന്നത് 0 ആവുന്നത് അപ്പോൾ അതിൽ ഓരോ കേസ് അതായത് കേസ് 1 കേസ് 2 കേസ് 3 ആ ഓരോ കേസും നമുക്ക് വേണമെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം അപ്പം ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്ത് 2 ഇക്വേഷനും എഴുതി അതിൽ ഇക്വേഷൻ കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയാൽ എന്ന് പറഞ്ഞിട്ട് കേസ് 1 എഴുതണം അതുപോലെ കെ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയാൽ നെഗറ്റീവിൻ്റെ കേസ് മാത്രം ചോദിച്ചാൽ ആ ഒരു കേസ് മാത്രം എടുത്ത് എഴുതണം അപ്പോൾ അത് അങ്ങനെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അത് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി തവണ അതേപോലെ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷനിൽ ചോദിക്കാൻ പറ്റുന്ന വേറൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കേസ് 1 കേസ് 2 കേസ് 3 എന്ന് പറഞ്ഞ് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എടുത്ത് എഴുതേണ്ടത് അതെന്തൊക്കെയാണ് യു ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു C1 × e⁻ PX C2 × e⁻ PX ഡിഫറൻറ്റ് ആകുമ്പോൾ CF ഫോമുലയാണ് കേട്ടോ C3 × e⁻²C²T ആണ് മൈനസ് ഇല്ല അത് പ്ലസ് ആണ് ഞാൻ ഓർമ്മിക്കാണ്ട് മൈനസ് ഇട്ടിട്ട് അതിനെ വെട്ടിയേക്കുന്നതാണേ അതുപോലെ 2-ാമത്തെ ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് എക്സ് കോമാറ്റി ഈസ് ഈക്വൽ ടു C4 × cos PX C5 × sin PX നിങ്ങൾ വേവിക്കേഷൻ്റെ ബൗണ്ടറി കണ്ടീഷൻ സ്യൂട്ടബിൾ സൊല്യൂഷൻ നോക്കിക്കുക ആദ്യത്തെ ടേം എല്ലാം ഇത് തന്നെയാണ് അവിടെ എക്സിൻ്റെ ടേമിനൊന്നും ഒരു ചേഞ്ചും ഇല്ല ആകെ ടിയുടെ ടേമിന് മാത്രമാണ് വ്യത്യാസം ഫസ്റ്റ് ഇക്വേഷനിൽ C3 × e⁻²C²T എന്ന് വന്നു 2-ാമത്തെ ഇക്വേഷനിൽ അത് C6 × e⁻²C²T എന്ന് വന്നു അടുത്തതായപ്പോൾ ആ ടി എന്ന് പറഞ്ഞ ആളില്ലാണ്ടായി C9 മാത്രം വന്നു ഓക്കെ ഇതാണ് അവിടുത്തെ അതേപോലത്തെ പോസിബിൾ സൊല്യൂഷൻ തന്നെയാണ് ഇവിടെ എഴുതുന്നത് ആ ടീയുടെ ടേമിന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ അതങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കണേ
ഇനി വാട്ട് ആർ ദ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഏതാണെന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണം ഉള്ളതിൽ നടുക്കുള്ള ആളാണ് സൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കേണ്ടത് അതായത് യു ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു സി വൺ കോസ് പി എക്സ് പ്ലസ് സി ടു സൈൻ പി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി ടി എന്ന് പറയുന്ന ആൾ ഇൻഫിനിറ്റി ആയാലും സൊല്യൂഷൻ യു ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു സീറോ ആവുന്ന സൊല്യൂഷൻ ഉള്ളത് ഈ ഒരു സൊല്യൂഷന് മാത്രമാണ് ടി ഇൻഫിനിറ്റി ആയ ബാക്കി എല്ലാ കേസും എക്സിസ്റ്റ് ചെയ്യത്തില്ല ബാക്കിയെല്ലാം ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇയാളെ തന്നെ നമ്മൾ സ്യൂട്ടബിൾ സൊല്യൂഷനായിട്ട് എടുത്തേക്കുന്നത് ഓക്കെ അത് ത്രീ മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഹീറ്റ് ഇക്വേഷൻ പറയുക അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഡിറൈവ് ചെയ്യുക അത് വന്നിട്ട് അതിലൂടെ സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്താണെന്നും കൂടെ ചേർത്ത് അങ്ങനെ മൂന്നെണ്ണം ചേർത്തിട്ട് ഒരു ത്രീ മാർക്ക് ക്വസ്റ്റനും ചോദിക്കാം ഇനി ബൗണ്ടറി കണ്ടീഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേവ് ഇക്വേഷൻ പോലെ നാല് കണ്ടീഷൻസ് ഒന്നുമില്ല ആകെ നമുക്ക് മൂന്ന് കണ്ടീഷനേ ഉള്ളൂ ആ മൂന്ന് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഹീ നമ്മൾ വേവ് ഇക്വേഷനകത്ത് എഴുതുന്ന പോലെ ആദ്യത്തെ രണ്ട് കണ്ടീഷനും സെയിം തന്നെയാണ് യു ഓഫ് സീറോ കോമാറ്റി അതായത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെ ടെമ്പറേച്ചർ കെ വൺ ഡിഗ്രി സെൽഷ്യസ് അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ പോയിൻ്റിലെ ടെമ്പറേച്ചർ കെ ടു ഡിഗ്രി സെൽഷ്യസ് മൂന്നാമത്തെ കണ്ടീഷൻ ഇനിഷ്യൽ ടെമ്പറേച്ചർ എഫ് ഓ ഫിക്സ് അപ്പോൾ അവിടുത്തെ പോലെ ഇവിടെയും ഇനിഷ്യൽ ടെമ്പറേച്ചർ തരുന്ന ക്വസ്റ്റിന് എല്ലാം തരുന്ന ക്വസ്റ്റിനേ ഉള്ളൂ പക്ഷേ വേവിക്കേഷൻ അത് തരാത്ത ക്വസ്റ്റിനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എനർജറ്റിക് എക്സ്പ്രഷൻ വഴി കണ്ടുപിടിക്കണം ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ കേസ് വരത്തില്ല ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഇനിഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടായിരിക്കും ഇനി ഹീറ്റ് ഇക്വേഷനകത്ത് എന്തൊക്കെ ടൈപ്പ് പ്രോബ്ലം ഉണ്ടെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത് ഓക്കെ പ്രോബ്ലംസ് ഇൻ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് എന്തുവാണ് ഒരു ഹീറ്റ് ഇക്വേഷൻ്റെ ഒരു റോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ സീറോ സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിരിക്കും സീറോ ആയിരിക്കും എന്നിട്ട് എന്താ ലെന്ത് തന്നിട്ടുണ്ടായിരിക്കും ഇനിഷ്യൽ ടെമ്പറേച്ചർ യു ഓഫ് എക്സ് കോമ സീറോ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും ഇതാണ് നമ്മൾ ആദ്യത്തെ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ഏത് പ്രോബ്ലം കിട്ടിയാലും ഇതുപോലെ സീറോ ടെമ്പറേച്ചർ ആക്കിയിട്ട് ചെയ്യാനാണ് എപ്പോഴും നോക്കാറുള്ളത് ഓക്കെ അപ്പോൾ രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ സീറോ ആവുന്ന ബോത്ത് എൻസ് ആർ അറ്റ് സീറോ ടെമ്പറേച്ചർ ബോത്ത് എൻസ് ആർ അറ്റ് സീറോ ടെമ്പറേച്ചർ ഇതാണ് നമ്മുടെ ടൈപ്പ് വൺ എന്ന് പറയുന്നത് കേസ് വൺ ഓക്കെ അപ്പോൾ ഈ കേസിനകത്ത് ബൗണ്ടറി കണ്ടീഷൻസ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബൗണ്ടറി കണ്ടീഷൻസ് ആർ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നോക്കിക്കോളേ യു ഓഫ് സീറോ കോമ ടി സ്റ്റാർട്ടിംഗ് പോയിൻ്റിലെ ടെമ്പറേച്ചർ സീറോ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് ലെന്ത് എത്രയാണോ അത് എൽ കോമ ടി ഈസ് ഈക്വൽ ടു സീറോ ഫൈനൽ പോയിൻ്റിലെ ടെമ്പറേച്ചറും സീറോ തേർഡ് ബൗണ്ടറി കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും ഇനിഷ്യൽ ടെമ്പറേച്ചർ ആണ് യു ഓഫ് എക്സ് കോമ സീറോ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇതാണ് നമുക്ക് ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ് അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടായിരിക്കത്തില്ല ഇനിഷ്യൽ കണ്ടീഷൻ ഈസ് നോട്ട് ഗിവൺ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ് യു ഓഫ് എക്സ് കോമ സീറോ ഈസ് നോട്ട് ഗിവൺ ആയിരിക്കും തന്നിട്ടുണ്ടാവില്ല പിന്നെ എന്ത് ചെയ്തിരിക്കും അവർ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും പകരം സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം യു ഓഫ് എക്സ് കോമ സീറോ ഫൈൻഡ് ചെയ്യാനായിട്ട് ഒരു ഫോമുല കണ്ടുപിടിക്കും അതാണ് എ എക്സ് പ്ലസ് ബി അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട് ദ ഡെറിവേഷൻ ടു ഫൈൻഡ് ഇനിഷ്യൽ എന്താ യു ഓഫ് എക്സ് ഇനിഷ്യൽ ടെമ്പറേച്ചർ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അതൊരു ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും ഓക്കെ അത് ഒന്ന് നോക്കിക്കൊള്ളാം സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ്റെ എന്തുവാ യു ഓഫ് എക്സ് കോമ സീറോ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണെന്നുള്ളൊരു ഡെറിവേഷൻ ഉണ്ട് അത് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് നോക്കിക്കൊള്ളൂ ആ ഡെറിവേഷൻ നമുക്ക് ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും അപ്പോൾ അതെനിക്ക് ഇവിടെ മൊത്തം വീണ്ടും പഠിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് വരുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് പ്രോബ്ലം ഉള്ളത് ആ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷം രണ്ട് എൻഡും സീറോ ആവുന്ന കേസ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷം രണ്ട് എൻഡും നോൺ സീറോ ആവുന്ന കേസ് അപ്പോൾ അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ കേസ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് കേസ് ടു എന്ന് നമുക്ക് പഠിക്കാനുള്ളത് വേറൊന്നുമല്ല ഒരു റോഡുണ്ട് അതിൻ്റെ രണ്ട് എൻഡിലും ആദ്യം രണ്ട് നോൺ സീറോ വാല്യൂ ഉണ്ടെന്ന് വെച്ചോളൂ ഇപ്പോൾ ട്വൻറ്റീന്നും തേർട്ടീന്നും ആണെന്ന് വിചാരിക്കാം എന്നിട്ട് അവർ പറയും സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തു എന്ന് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷം രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ സീറോ ആയിപ്പോയി അപ്പോൾ ചിലപ്പം ഞാൻ ഇൻസുലേറ്റഡ് ബാർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പറയുന്നത് അവിടുത്തെ ഇൻസുലേറ്റഡ് ബാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ അത് ഇൻസുലേറ്റഡ് എഡ്ജസ് ആണ് വിചാരിക്കരുത് ഓക്കെ ഒരു ഇൻസുലേറ്റഡ് ബാർ എടുത്തു അതിന് രണ്ട് എൻഡും ട്വൻറ്റിയും തേർട്ടിയാണ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷം രണ്ട് എൻഡും സീറോ സീറോ ആണ് അപ്പോൾ ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ എഴുതണമെങ്കിൽ ഇവിടെ എന്ത് തന്നിട്ടില്ല യു ഓഫ് എക്സ് കോമ സീറോ തന്നിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം യു ഓഫ് എക്സ് കോമ സീറോ ഫൈൻഡ് ചെയ്യണം ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് യു ഓഫ് എക്സ് കോമ സീറോ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എങ്ങനെയാണ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ലെന്ത് എൽ സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് എക്സ് ഇസ് ഈക്വൽ ടു എൽ എക്സ് ഇസ് ഈക്വൽ ടു സീറോയും എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്നും പറഞ്ഞ് രണ്ട് പോയിൻ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ആ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചറാണ് ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത് ഫൈൻഡ് ചെയ്ത് അപ്പോഴും നമ്മൾ കൊടുക്കുന്ന യു ഓഫ് സീറോ കോമ സീറോ എന്നൊക്കെ പറയുമ്പോൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ മുകളിലത്തെ ടെമ്പറേച്ചറാണേ
സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തിട്ടുള്ള ടെമ്പറേച്ചറാണ് ബൗണ്ടറി കണ്ടീഷനിൽ എഴുതണം. ബൗണ്ടറി കണ്ടീഷൻസ് ആർ, ബൗണ്ടറി കണ്ടീഷൻ ശ്രദ്ധിച്ചോണേ, ബൗണ്ടറി കണ്ടീഷൻ ആർ, ഫസ്റ്റ് വൺ ഈസ് യു ഓഫ് സീറോ കോമ ടി ഇസ് ഈക്വൽ ടു സീറോ. 20 അല്ലേ എഴുതേണ്ടതെന്ന് ഡൗട്ട് ആവരുത്, ഇല്ല. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചർ ഞാൻ എടുത്ത് പറയുവാണ്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചറാണ് യു ഓഫ് സീറോ കോമ ടി എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് എൽ കോമ ടി ഇസ് ഈക്വൽ ടു സീറോ. തേർഡ് ബൗണ്ടറി കണ്ടീഷൻ ഈസ് യു ഓഫ് എക്സ് കോമ സീറോ ഇസ് ഈക്വൽ ടു, എന്തുവാണ് ഇവിടുത്തെ ഫോർമുല എന്ന് പറയുന്നത്, എ എക്സ് പ്ലസ് ബി. അത് നിങ്ങൾ ഫൈൻഡ് ചെയ്യും. എക്സിന് സീറോയും എക്സിന് എല്ലും കൊടുത്ത് അപ്പോൾ ആ ഒരു പാർട്ട് മാത്രം, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാന്നുള്ള പാർട്ട് മാത്രം നമുക്ക് ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് എ എക്സ് പ്ലസ് ബി മാത്രം ഫൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തന്നിട്ട് റൈറ്റ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് ചോദിക്കും. ഇപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യത്തെ രണ്ട് എന്തുവാ കണ്ടീഷൻസ് ഇതുപോലെ എഴുതാം, മൂന്നാമത്തെ കണ്ടീഷനിൽ എ എക്സ് പ്ലസ് ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ്റെ ഫോമുല യൂസ് ചെയ്തിട്ട് ആ സ്റ്റെപ്പിലേക്ക് എത്തേണ്ടി വരും. ഓക്കെ, അടുത്ത കേസ് എന്ന് പറയുന്നത് നോക്കിക്കോണേ. കേസ് ടു എന്ന് പറഞ്ഞാൽ ഒരു റോഡ് തന്നിട്ടുണ്ടായിരിക്കും, അതിന് രണ്ട് എൻഡ് ലൈൻ ടെമ്പറേച്ചർ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ 20 and 30 എന്ന് വിചാരിച്ചോളൂ. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷം രണ്ട് എൻഡ് ലൈൻ ടെമ്പറേച്ചർ വല്ല 15 and 100 ആയി, അതായത് രണ്ട് എൻഡ് ലൈൻ ടെമ്പറേച്ചർ എന്തായി മാറി, നോൺ സീറോ ആയി മാറി. ആദ്യം പറഞ്ഞ എന്തുവാണ്, രണ്ടെൻഡും നോൺ സീറോ ആയിരുന്നു. ആഫ്റ്റർ അറ്റൈനിങ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ രണ്ടെൻഡും എന്തായി മാറി, സീറോ ആയി മാറി. ഇത് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെൻഡും നോൺ സീറോ ആയിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷന് ശേഷം രണ്ടെൻഡും നോൺ സീറോ ആയി മാറി. അപ്പോൾ ഈ കേസിലും സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്തുവാ, നമുക്ക് യു ഓഫ് എക്സ് കോമ സീറോ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടില്ല. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് യു ഓഫ് എക്സ് കോമ സീറോ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ആദ്യം നമുക്ക് യു ഓഫ് എക്സ് കോമ സീറോ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞ ഇനിഷ്യൽ ടെമ്പറേച്ചർ നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ആ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഫൈൻഡ് ചെയ്യുമ്പോൾ എ ബിയും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ആദ്യത്തെ ടെമ്പറേച്ചറാണ്, മുകളിലുള്ള ടെമ്പറേച്ചർ എന്താണോ അതാണ് കൊടുക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എഴുതുമ്പം ബൗണ്ടറി കണ്ടീഷൻസ് ആർ, ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് സീറോ കോമ ടി, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ എന്തുവാണ്, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചർ ഏതാ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 50, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ യു ഓഫ് എൽ കോമ ടി ഇസ് ഈക്വൽ ടു ഫൈനൽ പോയിന്റിലെ ടെമ്പറേച്ചർ ബട്ട് ആഫ്റ്റർ അറ്റൈനിങ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്തുവാ ഇവിടെ 100. ആൻഡ് ദ തേർഡ് ബൗണ്ടറി കണ്ടീഷൻ ഈസ് യു ഓഫ് എക്സ് കോമ സീറോ യുവർ ഇനിഷ്യൽ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഫൈൻഡ് ചെയ്യും എ എക്സ് പ്ലസ് ബി. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നമുക്കറിയാം നമ്മൾ എടുത്ത് എന്താ ഈ പ്രോബ്ലം നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ സൊല്യൂഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. യു ടി ഓഫ് എക്സ് കോമ ടി പ്ലസ് യു എസ് ഓഫ് എക്സ് കോമ സീറോ. ഓക്കെ, അതിൽ യു എസ് ഓഫ് എക്സ് കോമ സീറോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, എ വൺ എക്സ് പ്ലസ് ബി വൺ എന്നുള്ള രീതിയിൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചർ കൊടുത്ത് എ വണ്ണും ബി വണ്ണും ഫൈൻഡ് ചെയ്യും. അതുപോലെ യു ടി ഓഫ് എക്സ് കോമ ടി എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ തന്നെ യു ഓഫ് എക്സ് കോമ ടി മൈനസ് യു എസ് ഓഫ് എക്സ് കോമ സീറോ എന്ന് പറഞ്ഞാൽ അതും ഫൈൻഡ് ചെയ്യും. ഇതാണ് നമ്മൾ ഹീറ്റ് ഇക്വേഷൻ്റെ മെയിൻ ആയിട്ടുള്ള മൂന്ന് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുന്ന ആൾക്കാർക്ക് ആകെ ഈ മൂന്ന് ടൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് ഈ മൂന്ന് ടൈപ്പിലെ പ്രോബ്ലംസ് മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ 6th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ഈസിയാണ്. അതിൽ ഈ പ്രോബ്ലം എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്നതാണ്, രണ്ടിൻ്റെയും ടെമ്പറേച്ചർ മാറി വരുന്നത്. അപ്പോൾ മാക്സിമം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഞാൻ രണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ലിങ്കും കൂടെ താഴെ ഇട്ട് തരാം. ലെക്ചർ 1 ലെക്ചർ 2 എന്ന് പറഞ്ഞാൽ അതും സെപ്പറേറ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് നിങ്ങളുടെ ഇതിൽ ഈ ഒരു വീഡിയോൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. ലെക്ചർ 1 ലെക്ചർ 2 എന്ന് പറഞ്ഞിട്ട് ഈ നോട്ട് ഫുൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൻ്റെ ലിങ്കും ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കാം.